ഹൈറേഞ്ചിലെ മരച്ചീനി കർഷകർക്ക് ഇരുട്ടടിയായി മൊസൈക്ക് രോഗം വ്യാപിക്കുന്നു. ഈ വർഷം മുൻ വർഷത്തേക്കാൾ കൂടുതൽ കപ്പ് കൃഷിയുണ്ടെങ്കിലും മൊസൈക്ക് രോഗം മൂലം എല്ലാം നശിച്ച അവസ്ഥയിലാണ്. ഹൈറേഞ്ചിലെ പ്രധാന തന്നാണ്ട് വിളയാണ് മരച്ചീനി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഹൈറേഞ്ചിൽ മരച്ചീനി കൃഷി വ്യാപകമാണ്. കഴിഞ്ഞ വർഷം ഉയർന്ന വില ലഭിച്ചതുമൂലം കൂടുതൽ കർഷകരാണ് ഇക്കുറി കപ്പ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ മരച്ചീനി കൃഷി ആരംഭിച്ചത്. എന്നാൽ മരച്ചീനിക്ക് മൊസൈക്ക് രോഗം പിടിപെട്ടതോടെ കർഷകർ ആശങ്കയിലായി. ഇവിടെ കുറേ ആൾക്കാർ കൂടി കപ്പ ഇട്ടാതെ വേറെ ഇവിടെ തൊഴിൽ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പ കൃഷിയൊക്കെ ചെയ്താണ് ഇവിടെ കൃഷി കഴിച്ചുകൂടിപ്പോകും. ഇപ്പോൾ ഈ കപ്പ കൊണ്ടിട്ട് മുഴുവൻ രോഗമാണ്. എന്ത് രോഗം നടത്തില്ല, ഇപ്പോൾ എല്ലാം വ്യാപിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ടും രക്ഷയില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പറയാനുള്ളൂ, കപ്പയെക്കുറിച്ച് കാണാമല്ലോ മുഴുവൻ കേടായി പോകുന്നൊരവസ്ഥ. ഇലകൾ ചുരുണ്ട് വളർച്ച മുരടിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. ഇതൊരു വൈറസ് രോഗമാണ്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ചെടികളിലെ ഇലകൾ മഞ്ഞളിക്കുന്നു. ഇലകൾ അകത്തേക്ക് മടങ്ങി കട്ടിയുള്ളതായി ചുരുളുകയും ചെയ്യുന്നത് കാണാം. ഇലകളിലെ ഞരമ്പുകൾ മഞ്ഞളിച്ച് വരും. തുടർന്ന് ഇലകൾ പുതിയതുണ്ടാകാതെ ഇരിക്കുകയും ചെടിയുടെ ആരോഗ്യം ക്ഷയിക്കുകയും കായകൾക്ക് മഞ്ഞ നിറം ആവുകയും ചെയ്യും. മൊസൈക്ക് രോഗത്താൽ കപ്പ കൃഷി നശിച്ചതോടെ ദുരിതത്തിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.